أعوذ بالله أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم മുഅ്മിനീങ്ങളെ, വിശുദ്ധ റജബ് മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. ഇൻഷാഅല്ലാ, നമ്മുടെ ഖാദിമാർ മാസം ഉറപ്പിച്ചതനുസരിച്ച് റജബ് 27 വരുന്നത് ഈ വരുന്ന 1-ാം തീയതി ചൊവ്വാഴ്ചയാണ്. മിഅ്റാജിൻ്റെ രാവ് വരുന്നത് തിങ്കളാഴ്ച അസ്തമിച്ച രാത്രിയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 52-ാമത്തെ വയസ്സിൽ നടന്ന വളരെ വിസ്മയകരവും അത്ഭുതകരവുമായ സംഭവമാണ് ഇസ്റാഉൽ മിഅ്റാജ് എന്ന് പറയുന്നത്. ഖുതുബയിൽ അതിനെപ്പറ്റിയുള്ള ചെറിയ പരാമർശങ്ങളൊക്കെ നടന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയപ്പോൾ, അള്ളാഹുവിൽ ലയിച്ചു ചേർന്നപ്പോൾ, തൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, അള്ളാഹു മുത്തുനബിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുപോവുകയായിരുന്നു അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും കടന്നു ചെന്ന് അള്ളാഹുവിൻ്റെ നിഗൂഢമായ പല രഹസ്യങ്ങളുടെയും അകക്കാമ്പുകളിലൂടെ സഞ്ചരിച്ച് തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഉമ്മത്തിന് വേണ്ടി 5 നേരത്തെ നിസ്കാരമാകുന്ന ഗിഫ്റ്റുമായി സുബ്ഹിൻ്റെ നിസ്കാരത്തിന് മുമ്പ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് യഥാർത്ഥത്തിൽ സ്വപ്നദർശനമല്ല, ആത്മാവ് കൊണ്ടുപോയതല്ല, മറ്റുള്ള രീതിയിലുള്ള ഒരു സ്വാഭാവികമായ രീതിയിലുള്ള യാത്രയായിരുന്നില്ല മിഅ്റാജ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഞാനത് പറയാൻ കാരണം, ചില ആളുകളൊക്കെ ഇസ്റാഉൽ മിഅ്റാജിനെ നിഷേധിച്ചുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം അതിപ്പോ എന്താ, സ്വപ്ന ദർശനമല്ലേ, സ്വപ്നത്ത് പോയതല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. പക്ഷേ മുത്തുനബി സ്വന്തം ശരീരം കൊണ്ടാണ് പോയത് എന്നതിന് ഖുർആൻ തന്നെ തെളിവാണ്. എന്താ തെളിവ്? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിമ. അടിമയാവണമെങ്കിൽ ആത്മാവിന് മാത്രം അടിമ എന്ന് പറയില്ല, ആത്മാവും ശരീരവും കൂടിച്ചേർന്നതിനാണ് അടിമ, അതിനാണ് ആ അബ്ദ് എന്ന പദപ്രയോഗം നടത്തുക. അപ്പോൾ തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ലായി വർത്തിച്ച സംഭവമായിരുന്നു പരിശുദ്ധമായ ഇസ്റാഉൽ മിഅ്റാജും. അത് വിശദമായി പറയേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല, സമയക്കുറവുണ്ടല്ലോ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം, وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, അതിൻ്റെ ആണ്ടുകൾ കടന്നു വരുമ്പോൾ, അതിൻ്റെ വാർഷികങ്ങൾ കടന്നു വരുമ്പോൾ, അത്തരം ദിവസങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും അള്ളാഹുവിന് ശുക്ര് ചെയ്തുകൊണ്ട് ഇബാദത്തിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിഅ്റാജിൻ്റെ ദിവസം, അഥവാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും നടന്ന റജബ് 27-ൻ്റെ പകൽ, രാത്രിയാണ് നടന്നത്, പക്ഷേ ആ ദിവസത്തിൻ്റെ പകൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നോമ്പ് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന ചൊവ്വാഴ്ചയാണ്. ആ നോമ്പിൻ്റെ പുണ്യം മനസ്സിലാക്കിയാൽ നമുക്കത് എടുക്കാൻ കൂടുതൽ ആവേശം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, മഹാനായ ഇമാം തന്റെ പ്രസിദ്ധമായ ഉലുമുദ്ദീനിൽ റജബ് 27-ൻ്റെ നോമ്പിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ് കാണാം. എന്താണ് ഹദീസ്? ഒരാൾ മിഅ്റാജ് ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, മിഅ്റാജിന്റെ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, അഥവാ റജബ് 27-ൻ്റെ നോമ്പനുഷ്ഠിച്ചാൽ,
കത്തബല്ലാഹു, അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. ലഹു അവന് ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമ്പെടുത്ത ആൾക്ക് അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. സിയാമ സിറ്റീന ഷഹ്ര, 60 മാസം തുടർച്ചയായി നോമ്പെടുത്ത പ്രതിഫലം. എത്ര മാസം? സിത്തീന ഷഹ്ര. ഗൾഫിയറിയില്ലേ നിങ്ങൾക്ക്, അറബി അറിയില്ലേ? സിത്തീന ഷഹ്ര, 60 മാസം. 60 മാസം തുടർച്ചയായി നോമ്പെടുത്ത പ്രതിഫലം റജബ് 27-ന്റെ നോമ്പിന് കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഇമാം ഗസ്സാലി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഫിഖ്ഹിന്റെ കിതാബുകളിലും യുസ്തഹബ്ബു സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള നോമ്പാണ് റജബ് 27-ന്റെ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആ ദിവസം നോമ്പെടുക്കുക, ആ ദിവസത്തെ മാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ആകാശ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ? അതിൻ്റെ യഥാർത്ഥത്തിൽ ആ പരിശുദ്ധമായ മിഅ്റാജിന്റെ ബാക്കിപത്രമായിരുന്നു 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞല്ലോ, നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ്. മിഅ്റാജിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഈ ഉമ്മത്തിന് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് യഥാർത്ഥത്തിൽ 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ കണിശത നമ്മൾ കാണിക്കണം, വളരെ സൂക്ഷ്മത നമ്മൾ കാണിക്കണം, വളരെ ശ്രദ്ധ നമ്മൾ ആ വിഷയത്തിൽ കാണിക്കണം. എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, എന്നാലും സാന്ദർഭികമായി ഞാനൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങാമെന്ന് കരുതിയാൽ അത് നടക്കാൻ പോണ കാര്യമല്ല. തിരക്കിനിടയിൽ, യാത്രകൾക്കിടയിൽ, പണിത്തിരക്കിനിടയിൽ, ജോലി തിരക്കിനിടയിൽ, മായിഷത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ നിസ്കരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകാശയാത്രയായിരുന്നു മിഅ്റാജെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ മിഅ്റാജ് എന്ന് പറയുന്നത് അസ്വലാ നിസ്കാരമാണ്. സത്യവിശ്വാസിയുടെ മിഅ്റാജ് അസ്വലാ നിസ്കാരമാണ്. മുത്തുനബിയുടെ മിഅ്റാജ് ആകാശത്തേക്ക് പോകലായിരുന്നു, നമ്മുടെ മിഅ്റാജ് ഭൂമിയിൽ സുജൂദ് ചെയ്യലാണ്. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് മാത്രം. മുത്തുനബിയുടെ മിഅ്റാജ് ആകാശത്തേക്കുള്ള യാത്രയാണെങ്കിൽ മുഅ്മിനിന്റെ മിഅ്റാജ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് വിനയാന്വിതനായി ഭൂമിയിൽ അവയവങ്ങൾ വെക്കലാണ്, നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യലാണ് മിഅ്റാജ് മുഅ്മിനിന്റെ. അതുകൊണ്ട് ആ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധ കാണിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. വരുന്ന റജബ് 27-ന്റെ അന്ന് നോമ്പെടുക്കാൻ പറ്റുന്നവരൊക്കെ നോമ്പെടുക്കുക. ഇനി ഖളാ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മസല എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് കഴിഞ്ഞ റമദാനിൽ നോമ്പ് ഖളാ ഉണ്ട്, ഈ വരുന്ന 27-ന്റെ അന്ന് എന്ത് ചെയ്യുക? നമ്മൾ നോമ്പെടുക്കുക. നോമ്പെടുക്കുമ്പോൾ കഴിഞ്ഞ റമദാനിലെ ഫർളായ നോമ്പ്, ഖളാ ആയ നോമ്പ് അള്ളാഹുവിന് വേണ്ടി നോറ്റുപൂട്ടാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പെടുക്കുക. റജബ് 27-ന്റെ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുവിന് വേണ്ടി ഞാൻ നോറ്റുപൂട്ടാൻ കരുതി എന്ന നിയ്യത്തുണ്ടായാൽ ഫർള് നോമ്പ് വീടുകയും ചെയ്യും, സുന്നത്തിന്റെ പ്രതിഫലം കരഗതമാവുകയും ചെയ്യുമെന്ന് മഹാന്മാരായ അയ്മത്ത് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ആ ദിവസത്തെ ആദരിക്കുകയും മാനിക്കുകയും വേണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സന്ദർഭം പറയാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, പരിശുദ്ധമായ ശഅബാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനാണ്. നമ്മൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അള്ളാഹുവേ റമദാനിനെ എത്തിച്ചു തരണേ, റമദാനിനെ എത്തിച്ചു തരണേ എന്ന് അല്ലേ. ആ റമദാനിൽ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ, ഒരു പ്രതിബന്ധവും ഇല്ലാതെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്